നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വാമന ദ്വാദശിയെക്കുറിച്ചാണ് പറയുന്നത് ഭാദ്രപദ മാസത്തിലെ ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷദ്വാദശിയും തിരുവോണനാളും ചേർന്ന ദിവസമാണ് നമ്മൾ വാമന ദ്വാദശി അല്ലെങ്കിൽ വാമന ജയന്തി ആയി ആചരിക്കുന്നത് ഇപ്രാവശ്യം വാമന ഏകാദശിയും വാമന ദ്വാദശിയും ഒരു ദിവസം തന്നെയാണ് അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ച ഈ ദിവസത്തെ വ്രതവും പൂജയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും പൂജിക്കുന്ന ഫലം നമുക്ക് ലഭിക്കും ഭഗവാന്റെ വാമന രൂപത്തെയാണ് നമ്മളിന്ന് പൂജിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന അവതാരമെടുത്തത് എന്തിനാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വാമന ചരിതത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം മുതൽ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം വരെയുള്ള ഭാഗമാണ് വാമന ചരിതമെന്ന മഹാബലിയുടെ കഥയ്ക്ക് ആധാരമായിട്ടുള്ളത് സർവേശ്വരനായ ഭഗവാൻ ശ്രീഹരി ഒന്നുമില്ലാത്തവനെ പോലെ എന്തിനാണ് മൂന്നടി മണ്ണ് യാചിച്ചത് എല്ലാം ലഭിച്ചിട്ടും നിരപരാധിയായ ബലിയെ ബന്ധിച്ചതെന്തിനാണ് എന്നിങ്ങനെയുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഭാഗവതത്തിൽ ശ്രീ ശുഗബ്രഹ്മർഷി മഹാബലിയുടെ കഥ വിവരിക്കുന്നത് ദേവേന്ദ്രനാൽ തോൽപ്പിക്കപ്പെട്ട് നിഗ്രഹിക്കപ്പെട്ട ബലിക്ക് ശുക്രാചാര്യരുടെ മൃതസഞ്ജീവിനി കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടി സ്വർഗം ആഗ്രഹിച്ച മഹാബലിയെക്കൊണ്ട് ഗുരുനാഥൻ വിശ്വജിത്ത് എന്ന യാഗം ചെയ്യിപ്പിച്ചു മുത്തച്ഛനായ പ്രഹ്ലാദന് നൽകിയ വാടാത്ത മാലിമണിഞ്ഞ് ഗുരു അനുഗ്രഹിച്ചു നൽകിയ ദിവ്യരഥമേറി ബലി ദേവലോകം പിടിച്ചടക്കുവാനായി പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പടപ്പുറപ്പാട് കണ്ട് പരിഭ്രമിച്ച ഇന്ദ്രൻ ഗുരുവായ ബൃഹസ്പതിയെ കണ്ട് ബലിയുടെ പുനർജന്മത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കാരണമാരാഞ്ഞു ശുക്രാചാര്യരാണ് ശിഷ്യനെ തേജസ്വിയാക്കി തീർത്തത് വിഷ്ണു ഭഗവാനല്ലാതെ മറ്റാർക്കും വലിയ നേരിടാനുള്ള ശക്തിയില്ല ഏതൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്തിലാണോ ബലി പ്രതാപശാലിയായി തീർന്നത് അതേ ശുക്രാചാര്യരുടെ ഉപദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ സർവസ്വവും നഷ്ടപ്പെട്ട് ബലിയിൽ നിന്ന് ദേവന്മാർക്ക് സ്വർഗം തിരിച്ചു കിട്ടും ഇപ്പോൾ കാലം അസുരന്മാർക്ക് അനുകൂലമായതിനാൽ കാത്തിരിക്കുക എന്ന ഗുരുവിൻ്റെ ഉപദേശപ്രകാരം യുദ്ധം ചെയ്യാതെ ദേവന്മാർ ഭൂമിയിൽ വേഷം മാറി സഞ്ചരിച്ചു ത്രിലോക ജേതാവായ മഹാബലിയുടെ ഇന്ദ്രപദവി സ്ഥിരമാക്കി തീർക്കുവാനായി ശുക്രമഹർഷി ബലിയെക്കൊണ്ട് നൂറ് അശ്വമേധയാഗങ്ങൾ കഴിപ്പിച്ചു ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മഹാബലിയുടെ കീർത്തി ലോകമെമ്പാടും വ്യാപിച്ചു അസുരന്മാർ സ്വർഗാധിപത്യം നേടിയതും തൻ്റെ മക്കൾ എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നതും കണ്ട് ദേവമാതാവായ അതിഥി അത്യന്തം ദുഃഖിതയായി തീർന്നു ദേവന്മാരുടെ അച്ഛനും തൻ്റെ ഭർത്താവുമായ കശ്യപൻ ഒരിക്കൽ ആശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ വ്യസനിച്ചിരിക്കുന്ന അതിഥിയെ കണ്ട് ദുഃഖകാരണം ആരാഞ്ഞു നഷ്ടപ്പെട്ട ഐശ്വര്യവും സ്ഥാനമാനങ്ങളും തൻ്റെ പുത്രന്മാർക്ക് തിരിച്ചു കിട്ടുവാൻ താൻ എന്തു ചെയ്യണമെന്ന് അതിഥി പ്രജാപതിയോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ദേവമാതാവായ അതിഥി അനുഷ്ഠിച്ച് ഭഗവാനെ ആരാധിച്ചു പാൽ മാത്രം കഴിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ വ്രതനിഷ്ഠയോടെ പൂജിക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ പയോവ്രതത്താൽ സംപ്രീതനായ ഭഗവാൻ പതിമൂന്നാമത്തെ ദിവസം വ്രത അവസാനത്തിൽ അതിഥിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അതിഥിമാതാവ് ഭഗവാനെ സ്തുതിച്ചു അതിഥിയുടെ സ്തുതിയാൽ സംപ്രീതനായ ഭഗവാൻ അമ്മേ ശത്രുക്കളാൽ സ്ഥാനഭ്രംശരാക്കപ്പെട്ട അനാഥരായി തീർന്ന പുത്രന്മാരെ ഓർത്ത് ദുഃഖിക്കുന്ന അമ്മയുടെ മനോരഥം എനിക്കറിയാം ഈശ്വരാനുകൂലത്വം യഥേഷ്ടമുള്ളത് ഇപ്പോൾ അസുരന്മാരെ ജയിക്കുക എളുപ്പമല്ല എന്നാൽ എന്നെ ആരാധിച്ചു നടത്തിയ പയോവ്രതം നിഷ്ഫലമാകുവാനും പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ അമ്മയുടെ മകനായി അവതരിച്ച് ദേവന്മാരെ രക്ഷിച്ചു കൊള്ളാം എന്നരുളി ചെയ്ത് ഭഗവാൻ അന്തർദാനം ചെയ്തു അങ്ങനെ ഭാദ്രപദത്തിലെ വെളുത്ത ദ്വാദശിയും തിരുവോണവും കൂടിയ ദിവസം ഉത്രിട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും തിരുവോണത്തിൻ്റെ ആദ്യത്തെ നാല് നാഴികയും കൂടിയ അഭിജിത്ത് എന്ന ശുഭമുഹൂർത്തത്തിൽ മഹാപ്രഭുവായ ഭഗവാൻ അവതരിച്ചു വെളുത്ത ദ്വാദശിയിലെ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ വിജയ എന്ന മുഹൂർത്തത്തിലാണ് ശ്രീഹരി അവതരിച്ചത് ചതുർബാഹുവായി എല്ലാ ആയുധങ്ങളോടും കൂടിയാണ് ഭഗവാൻ അവതരിച്ചത് എല്ലാവരും സ്തുതിച്ച് വന്ദിച്ചപ്പോൾ ശ്രീഹരി പെട്ടെന്ന് വാമനനായി മാറി കശ്യപ പ്രജാപതി ഉണ്ണിയുടെ ഉപനയനം നടത്തി സൂര്യദേവൻ നേരിട്ട് ഗായത്രി മന്ത്രം ഉപദേശിച്ചു ഉമാദേവിയിൽ നിന്ന് ഭിക്ഷയം സ്വീകരിച്ച് വാമനമൂർത്തി മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു മഹാബലി നദിയുടെ വടക്കേ തീരത്തുള്ള ഭൃഗുകം എന്ന തീർത്ഥഭൂമിയിൽ തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ കഴിഞ്ഞ് നൂറാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചിരുന്നു യാഗശാലയിൽ എത്തിച്ചേർന്ന ഉജ്ജ്വല തേജസ്സോടുകൂടിയ ബാലനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് എതിരേറ്റ് സ്വീകരിച്ചു കുടയും ദണ്ഡവും കമണ്ഡലവുമായി ഭിക്ഷാം ദേഹിയായി തൻ്റെ യജ്ഞശാലയിൽ സമാഗതനായ ബ്രഹ്മചാരിക്കുട്ടിയെ മഹാബലി നമസ്കാരപൂർവം പാദപൂജ ചെയ്തു എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ നിനക്കെന്തും നൽകും എന്ന് വാഗ്ദാനവും നൽകി മഹാബലിയുടെ സ്വാഗത സ്വാഗതവചസ്സുകൾ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ബലിയെ പ്രശംസാവചനങ്ങൾ കൊണ്ട് മൂടി ദാനശീലരിൽ ശ്രേഷ്ഠനായ അങ്ങയിൽ നിന്ന് ഞാൻ എൻ്റെ കാല് കൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നടി മണ്ണ് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന ബ്രഹ്മചാരിയുടെ യാചന കേട്ടപ്പോൾ നീ കണ്ടാൽ മാത്രമല്ല സ്വഭാവം കൊണ്ടും കുട്ടി തന്നെ മൂന്ന് ലോകത്തിനും അധിപതിയായ എന്നെ ഇത്രയൊക്കെ സ്തുതിച്ചിട്ട് വെറും മൂന്നടി മണ്ണാണോ ആവശ്യപ്പെടുന്നത് എന്നോടൊരിക്കൽ യാചിച്ച ഒരാൾ പിന്നീട് ഒരിക്കലും മറ്റൊരാളോട് യാചിക്കാൻ ഇടവരരുത് എന്നെനിക്കൊരു നിർബന്ധമുണ്ട് അതിനാൽ അങ്ങ് വരം മാറ്റി ചോദിച്ചുകൊള്ളൂ എന്ന് അല്പം അഹങ്കാരവും പരിഹാസവും കലർന്ന സ്വരത്തോടെ മഹാബലി പറഞ്ഞു മറ്റൊന്നും വേണ്ടെന്ന വാമനൻ്റെ മറുപടി കേട്ട മഹാബലി അങ്ങയുടെ ആഗ്രഹം പോലെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ജലസഹിതം ദാനം ചെയ്യുവാനായി ജലപാത്രം കയ്യിലെടുത്തു കപടവേഷധാരിയായി വന്ന വിഷ്ണുവിന് സർവസ്വവും ദാനം ചെയ്യാൻ ഒരുമ്പെട്ട ശിഷ്യനെ ശുക്രാചാര്യർ തടഞ്ഞു ദാനം നൽകാതിരിക്കുന്നതിനു വേണ്ടി ഗുരുനാഥൻ പല പല ന്യായങ്ങളും പറഞ്ഞുവെങ്കിലും മഹാബലി അതൊന്നും ചെവികൊണ്ടില്ല ഒരു സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നിപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണ് സ്വീകാര്യവുമാണ് പക്ഷേ മുത്തച്ഛനായ പ്രഹ്ലാദനിൽ നിന്ന് സത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച ഞാൻ തരാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഒരു വഞ്ചകനെ പോലെ എങ്ങനെ അത് നിരാകരിക്കും യജ്ഞേശ്വരനായ ഭഗവാൻ വിഷ്ണു തന്നെയാണ് തൻ്റെ മുന്നിൽ വേഷപ്രച്ഛനനായി വന്നിരിക്കുന്നതെങ്കിൽ ആ ഭഗവാൻ ഞാനീ ഭൂമി നൽകുന്നതിലുപരിയായി പുണ്യകരമായിട്ടെന്തുണ്ട് എന്ന ശിഷ്യൻ്റെ മറുപടി കേട്ടപ്പോൾ തൻ്റെ ഉപദേശം അംഗീകരിക്കാത്തവനും സത്യസന്ധനും ധീരനുമായ മഹാബലിയെ ശുക്രാചാര്യർ നിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും അധികാരവും നഷ്ടപ്പോ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശപിച്ചു ദാനസങ്കല്പം കഴിഞ്ഞതും വാമനൻ മൂന്ന് ലോകവും നിറഞ്ഞ വിശ്വരൂപത്തെ സ്വീകരിച്ചു ഒരടി കണ് ഒരടി കൊണ്ട് സ്വർഗവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും അളന്നെടുത്ത് മൂന്നാമത്തെ അടി എവിടെ വയ്ക്കണമെന്ന വാമനമൂർത്തിയുടെ ചോദ്യത്തിന് മഹാബലിക്ക് മറുപടിയില്ലാതായി വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ നരകവാസമായിരിക്കും ഫലമെന്നും വാമനൻ ബലിയെ ഓർമ്മിപ്പിച്ചു തനിക്ക് നരകത്തെയോ വരുണപാശത്തെയോ തെല്ലും ഭയമില്ല വാക്ക് പാലിക്കാൻ പറ്റാത്തതാണ് എൻ്റെ ഖേദം അതിനാൽ എൻ്റെ വാക്ക് വീൺവാക്കാകാതിരിക്കാൻ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി പ്രതിജ്ഞ ലംഘിച്ചവനാണെന്ന ചീത്തപ്പേര് കേൾപ്പിക്കാതിരിക്കാൻ മഹാപ്രഭു ഞാൻ എന്നെ തന്നെ നിവേദ്യമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ തൃപ്പാദം എൻ്റെ ശിരസിൽ വെച്ച് മൂന്നാമത്തെ അടി അളന്നെടുത്ത് എന്നെ സത്യവ്രതനാക്കണമേ എന്ന് മഹാബലി വാമനനോട് അഭ്യർത്ഥിച്ചു ഈ സമയത്ത് ബ്രഹ്മാവും പ്രഹ്ലാദനും അവിടെ സമാഗതരായി ബ്രഹ്മാവ് മഹാബലിയെ രക്ഷിക്കണമെന്നും നിഗ്രഹിക്കരുതേ എന്നും ഭഗവാനോട് അഭ്യർത്ഥിച്ചു വിശ്വരൂപിയായിരുന്ന വാമനൻ ബ്രഹ്മചാരി കുട്ടിയായി മാറി തൻ്റെ തൃപ്പാദം ബലിയുടെ ശിരസിൽ സ്പർശിച്ച് അനുഗ്രഹിച്ചതു അനുഗ്രഹിച്ചതുകണ്ട് ഭക്തനായ പ്രഹ്ലാദനാകട്ടെ ഭഗവാനെ ഈ ബലിയുടെ സ്വത്ത് അങ്ങ് പിടിച്ചു പറിച്ചിട്ടില്ല ഒരു കാലത്ത് ഇന്ദ്രൻ ഐശ്വര്യത്താൽ മതോന്മത്തനായെന്ന് കണ്ടപ്പോൾ ലോകാധിപത്യം ഇന്ദ്രനിൽ നിന്നെടുത്ത് താൽക്കാലികമായി ബലിയുടെ കൈവശമേൽപ്പിച്ചു ഇവനും ഇന്ദ്രനെ പോലെ ഐശ്വര്യമതം കൊണ്ട് ദുഷിച്ചു പോകുന്നുവെന്ന് കണ്ടപ്പോൾ അങ്ങ് അത് തിരിച്ചെടുക്കുന്നു ഇതൊരനുഗ്രഹമാണ് നിഗ്രഹമല്ല എന്ന് വിനയാനുത്വനായി ഭഗവാനോട് ഉണർത്തിച്ചു ദൃഢവ്രതനായ മഹാബലി ധനമെല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്ഥാനസ്രഷ്ടനാക്കപ്പെട്ടിട്ടും ഗുരുശാപമേൽക്കേണ്ടി വന്നിട്ടും സത്യവ്രതനായതുകൊണ്ട് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല ആയതിനാൽ ദേവന്മാർക്ക് പോലും പ്രാപിക്കാനാകാത്ത സുതല സ്ഥാനമാണ് ഞാനിവന് കൊടുക്കുന്നത് ഇനി വരുന്ന മന്വന്തരത്തിലെ ഇന്ദ്രപഥമാണ് ഞാൻ എൻ്റെ മഹാബലിക്ക് നൽകുന്നത് അതുവരെ വിശ്വകർമാവ് നിർമ്മിച്ച സ്വർഗവാസികൾ പോലും പോകുവാൻ ആഗ്രഹിക്കുന്ന സുതലത്തിൽ വസിക്കട്ടെ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ അങ്ങ് ബന്ധുമിത്രാദികളോടുകൂടി ദേവന്മാർക്കും പ്രാപ്യമല്ലാത്ത സുതലത്തിലേക്ക് പോവുക ഇനി ലോകപാലകന്മാർക്ക് പോലും അങ്ങേയെ ആക്രമിക്കുവാൻ സാധ്യമല്ല അങ്ങയുടെ കൽപ്പനയെ ലംഘിക്കുന്ന അസുരന്മാരെ എൻ്റെ സുദർശന ചക്രം നിഗ്രഹിക്കും ഞാൻ അങ്ങേ ഒരാപത്തും വരുത്താതെ രക്ഷിക്കുന്നതാണ് സുതലത്തിൽ സന്നിഹിതനായ എന്നെ എന്നും അങ്ങയ്ക്ക് കാണുവാൻ കഴിയും എന്നിപ്രകാരം വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിച്ചു വാമനൻ്റെ ഇപ്രകാരമുള്ള അനുഗ്രഹവചസ്സുകൾ കേട്ട് മഹാബലി പറഞ്ഞു ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുവാൻ ഉദ്ദേശിച്ചപ്പോഴേക്കും തപോ ദാനാദികളിലൂടെ പോലും ലഭിക്കാത്ത ഫലം എനിക്ക് അങ്ങ് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞ് മഹാബലി ത്രിമൂർത്തികളെയും വണങ്ങി അത്യന്തം സന്തോഷത്തോടെ അസുരന്മാരോടൊപ്പം സുതലത്തിലേക്ക് പോകാനൊരുങ്ങി ഇന്ദ്രാനുജനായ വാമനമൂർത്തി ഇന്ദ്രന് അർഹതപ്പെട്ട സ്വർഗത്തെ നൽകിയ ശേഷം മാതാവായ അതിഥിയെ നമസ്കരിച്ച് തൻ്റെ അവതാര ദൗത്യം നിറവേറ്റിയതായി അറിയിച്ചു ഭഗവത് ഭക്തിയിൽ മുങ്ങിയ പ്രഹ്ലാദൻ ബ്രഹ്മാതി ദേവന്മാർക്ക് പോലും നൽകാത്ത കാരുണ്യമങ്ങ് ഞങ്ങളിൽ പ്രദർശിപ്പിച്ചല്ലോ ഇതിന് ഞങ്ങൾക്ക് അർഹതയുണ്ടോ ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ വത്സാ പ്രഹ്ലാദ നിങ്ങളെല്ലാവരും സുതലത്തിലേക്ക് പൊയ്ക്കൊള്ളുക പൗത്രാദികളോടൊപ്പം സുഖമായി കഴിയുക സുതല കവാടത്തിൽ ഗതാപാണിയായ ഞാൻ നിനക്ക് സദാ ദർശനമേകും എന്ന് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് മഹാബലിയോടൊപ്പം സുതലത്തിലേക്ക് യാത്രയാക്കി ഇപ്പോൾ നടന്നു വരുന്ന മന്വന്തരത്തിൽ അവതരിച്ച വാമനമൂർത്തിയുടെ അവതാര കഥയുടെ സാരാംശം ഇപ്രകാരമാണ് ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം നന്ദി നമസ്കാരം